കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരുടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നമൊന്നുമല്ല ജനകീയ പ്രശ്നമാക്കി എടുത്തുകൊണ്ട് മുസ്ലിംകളാണെങ്കിൽ മുസ്ലിങ്ങൾക്കും ദോഷം വരാൻ പാടില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് അവരത് കൈകാര്യം ചെയ്തത് സമസ്ത കേരള ജമ്യ തുലന്മ ഇത്തരം പരിപാടികളോടുകൂടെ എന്നും ഉണ്ടാകും മുസ്ലിം സമുദായത്തിന് ദോഷകരമായ ഏക സിവിൽ കോഡ് വരെയുള്ള സംഗതികൾ വന്നപ്പോഴും കേരള സർക്കാർ അതിനെതിരെ വളരെ കർശനമായ എടുത്തപ്പോൾ സമസ്ത അതിന്റെ പിന്നിലുള്ള പൗരത്വ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്നു ആ നില തന്നെ സമസ്ത തുടരും സദസ്സിൽ ഒത്തുകൂടിയ വിവിധ സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ നമ്മൾ ഇതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷയം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നീട്ടിപ്പരത്തി പറയേണ്ടതില്ല സങ്കടപ്പെടുന്നവരുടെ അക്രമിക്കപ്പെടുന്നവരുടെ വധിക്കപ്പെടുന്നവരുടെ തുല്യതയില്ലാത്ത പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഏറ്റുവാങ്ങപ്പെടുന്നവരുടെ കൂടെയാണ് ലോക ജനത മുഴുവനും ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ എല്ലാവരും അങ്ങനെയാണ് മനുഷ്യത്വമുള്ളവരുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ് തുല്യതയില്ലാത്ത ഇത്ര വലിയ ഒരു പീഡനം ലോകത്ത് എങ്ങും നടന്നിട്ടില്ല ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാലങ്ങളായി കൊല്ലങ്ങളായി നടന്നു വരുന്ന ഒരു സംഗതിയുടെ തുടർച്ചയാണിത് ഒരു നാട്ടിൽ നാട് കടത്തപ്പെട്ട ആളുകൾക്ക് നാടില്ലാതെയാക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് അധിവസിക്കുവാൻ താമസിക്കുവാൻ വീട് സ്ഥലം ഭൂമി ഇതിനു വേണ്ടി സമരപ്പെടു സമരസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ജനം അവരെ തുടച്ചു നീക്കിക്കൊണ്ട് ആ രാജ്യത്ത് തന്നെ ആ വർഗം ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് മറ്റൊരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഈ രണ്ട് വിഭാഗത്തിന്റെ അടക്ക് നമ്മൾ എവിടെ കൂടണം എന്നുള്ളത് മനസ്സുള്ള മനുഷ്യന്മാർക്കറിയാവുന്നൊരു സംഗതിയാണ് ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട സംഗതിയല്ല ഇവിടെയൊക്കെ പ്രതിപാദിച്ചതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഗർഭിണികൾ അങ്ങനെ തുടങ്ങി വളരെ നിരാലംബരായ നിരായുധരായ ഒന്നിനും കൈവില്ലാത്ത ഒരു കൂട്ടം ആളുകളെ സർവശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് സർവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സാമഗ്രികളോട് കൂടെയും ഇവിടെ തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഇവിടെ എവിടെയാണ് മനുഷ്യൻ നിൽക്കേണ്ടത് മനുഷ്യ ഹൃദയമുള്ളവർ നിൽക്കേണ്ടത് അവിടെയാണ് ഇവിടെ യഹൂദിയോ മുസ്ലിമോ എന്നുള്ള മത മതത്തിൻ്റെ പേരിലല്ല സംഘടനം അത് നമ്മൾ മനസ്സിലാക്കണം മതത്തിൻ്റെ പേരിലല്ല സംഘടനം നീതിയുടെ അനീതിയുടെയും പേരിലുള്ള സംഘടനമാണ് നീതി ഞങ്ങൾക്ക് ഞങ്ങൾ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർക്ക് അവിടെ തിരിച്ചു വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം അതിനുവേണ്ടി ദാഹിക്കുന്നവരാണ് അതിനുവേണ്ടി ത്യാഗപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഒരു വിഭാഗം വെറുതെ ലോകത്ത് മർദ്ദനം മാത്രം മർദ്ദനം മാത്രം പ്രവർത്തി പ്രവർത്തിക്കുന്ന വൻ ശക്തികളൊക്കെ തന്നെ ഒരു ഭാഗത്താണ് ഇവിടെ എവിടെയാണ് നിൽക്കേണ്ടത് നിൽക്കേണ്ടത് തീർച്ചയായിട്ടും പാവപ്പെട്ടവരുടെ കൂടെയാണ് പാവപ്പെട്ടവരുടെ മർദ്ദിതരുടെ കൂടെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഒത്തുകൂടലാണ് ഇവിടെ ഈ ഒത്തുകൂടൽ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുണ്ട് കോഴിക്കോട് കഴിഞ്ഞു തിരുവനന്തപുരത്ത് കഴിഞ്ഞു അങ്ങനെ പല ജില്ലകളിലും ഇങ്ങനെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാരും വിളിച്ചു ചേർത്തതൊന്നും ആരും വിളിച്ചു ചേർത്തതും അങ്ങനെ പ്രവർത്തിച്ചതൊന്നുമല്ല ഈ കൂടൽ ഈ കൂടൽ മനസ്സാണ് മനുഷ്യ മനസ്സുള്ളവരുടെ ഒത്തുകൂടൽ യാദൃച്ഛികമായി കൂടുന്നത് തന്നെയാണ് എവിടെ വിളിച്ചാലും കൂടും ഈ ആൾക്കാർ ഈ ആൾക്കാർ ഒരു സംശയമില്ല കാരണം അവർ മനസ്സുള്ളവരാണ് ഇവിടെ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജാതിക്കാരും ഒത്തുകൂടുന്നുണ്ട് അങ്ങനെ കൂടണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം നമ്മൾ നൽകുന്ന സന്ദേശം മതമാണ് ഇതിന് യഹൂദികളുടെ യഹൂദികൾ വരെ ഈ ഇത്തരം സംരംഭങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇസ്രായേലിയർ ഇസ്രായേലിയറും മുസ്ലിങ്ങളുമാണെങ്കിൽ ഇസ്ലാമിന്റെ പേരിലോ ജൂതമതത്തിന്റെ പേരിലോ വിരോധമായിരുന്നുവെങ്കിൽ യഹൂദികൾ ഇതിൻ്റെ എതിരെ പ്രതി പ്രതിരോധിക്കില്ലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മളൊക്കെ തന്നെ നീതിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് അതിനൊരു കക്ഷി പേരിൽ മാറി നിൽക്കേണ്ടതില്ല ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മനസ്സുള്ളവർക്കൊക്കെ ഒത്തുകൂടേണ്ടതാണ് അതിലൊരു ഒരു അഭിപ്രായ വ്യത്യാസവും ആർക്കും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതിവിടെ കേരളത്തിൽ ചില ചില രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയമായിട്ട് ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടെ മാറി നിൽക്കുകയും കൂടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ അതൊക്കെ വെറുതെ നിർമ്മിതം മാത്രമാണ് അതൊന്നും ദീർഘായുസുള്ള ഒരു സംഗതിയല്ല നമ്മൾ മനസ്സിലാക്കണം ഇത് എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് ഒന്നിച്ച് പിടിക്കണം അതാണ് ഒരു മനസ്സുള്ളവർ മനസ്സിലില്ലാത്തവരതാണ് മനസ്സുള്ളവരും മനുഷ്യ മനസ്സുള്ളവരും മനുഷ്യ മനസ്സില്ലാത്തവരും എന്നെ അതിനെ സംബന്ധിച്ച് യോജിക്കാൻ കഴിയുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു കാര്യങ്ങളിലൊക്കെ ഒത്തുകൂടുന്നുണ്ടല്ലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഒത്തുകൂടുന്നുണ്ട് നിഷിദ്ധമായ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ വരെ ഒത്തുകൂടാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അങ്ങനെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരം സംഗതികളിൽ അലൽ ആവനു അലൽവാന്നാണ് ഖുർആൻ അലൽ അലൽ ഇസ്മി പറഞ്ഞിട്ട് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ സഹായിക്കണം സഹകരിക്കണം എന്ന് പറഞ്ഞാൽ സഹകരണം പ്രത്യേകം പറയേണ്ടതാണ് സഹകരണം താവനോ നിങ്ങൾ സഹകരിക്കുക നല്ല കാര്യത്തിന് അല്ലോ നിങ്ങൾ സഹകരിക്കരുത് അല്ലുധാൻ അതി അനീതിക്കും അക്രമത്തിനും കുറ്റകരമായതന്നെ നിങ്ങൾ സഹകരിക്കരുത് എന്ന് കുറുവാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സഹകരിക്കാൻ പറ്റിയത് ഇതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം അതുകൊണ്ട് സഹകരിക്കണം ഇത്തരം പരിപാടികളൊക്കെ വിജയിപ്പിക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ളലമ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടതോ വലതോ ഒന്നും നോക്കാതെ എല്ലാ എല്ലാ ആളുകളുടെയും കൂടെ സഹകരിക്കുന്നത് ഈ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യദുള്ളലമ നമ്മുടെ ജഫിരി മുത്തുക്കോ തങ്ങൾ നമ്മളോട് പ്രഖ്യാപിച്ചതും അതുതന്നെയാണ് ഇങ്ങനെയുള്ള സംഗതികൾ വിജയിപ്പിച്ചെടുക്കണം അതായത് മനുഷ്യ മനസ്സുകളിൽ മനുഷ്യത്വം ഉണ്ടാക്കാൻ പറ്റിയ പ്രവൃത്തി അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ചെയ്യേണ്ടത് ആ നിലക്ക് സമസ്ത കേരള ജമ്യ തുലന്മ ഇത്തരം പരിപാടികളോടുകൂടെ എന്നും ഉണ്ടാകും കഴിഞ്ഞ പല പരിപാടികളും അങ്ങനെയുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ദോഷകരമായ ഏക സിവിൽ കോഡ് വരെയുള്ള സംഗതികൾ വന്നപ്പോഴും കേരള സർക്കാർ അതിനെതിരെ വളരെ കർശനമായ നടപടിയെടുത്തപ്പോൾ സമസ്ത അതിൻ്റെ പിന്നിലുള്ള പൗരത്വ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ സംഗതികളിലും ഇടത് സമ ഇടത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരുടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നമൊന്നുമല്ല ജനകീയ പ്രശ്നമാക്കി എടുത്തുകൊണ്ട് മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾക്കും ദോഷം വരാൻ പാടില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് അവരത് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അതിൻ്റെ കൂടെ ന്യൂനപക്ഷം മുസ്ലിങ്ങൾ പൂർണ്ണമായും മുന്നിലുണ്ടാകണം ആ ഒരു നിലക്കുള്ള നീക്കമാണ് നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം സംരംഭങ്ങളിൽ നമ്മൾ പങ്കുവഹിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ആ നില തന്നെ സമസ്ത തുടരും എന്നു കൂടെ അറിയിച്ചു ഈ സദസ്സിന് എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു